എല്ലാവർക്കും നമസ്കാരം. അമ്മ വീണ്ടും വന്നു കേട്ടോ. ഇന്നിപ്പോ എന്താ ചേച്ചിനിങ്ങ, ഇന്നിപ്പോ അമ്മയുടെ കയ്യിൽ നിന്നുള്ളതൊന്നും ഇട്ടിട്ടല്ല കേട്ടോ അമ്മ ചെയ്യാൻ പോകുന്നത്. അമ്മ വേറെയൊക്കെ പലവരും കാണിക്കുന്നുണ്ടല്ലോ, പനീർ ഉണ്ടാക്കണ, കറി വെക്കണ്, പനീർ മസാല ഉണ്ടാക്കണ, വെള്ളയപ്പം കൂട്ടി കഴിക്കണ്, ചപ്പാത്തി കൂട്ടി കഴിക്കണ് എന്നൊക്കെ പറഞ്ഞിട്ട് പല വീഡിയോസുകളും നമ്മുടെ ഓരോ ചാനലുകളിലും വരുന്നുണ്ടല്ലോ. അപ്പൊ ഞാനും വിചാരിച്ചു ഒന്ന് പനീർ ഉണ്ടാക്കി നോക്കാം. നമുക്ക് സിമ്പിളായുള്ള പരിപാടിയാണ് അവര് കാണിക്കുമ്പോ തോന്നണത് കേട്ടാ. അപ്പൊ അമ്മ ആ സിമ്പിളിലേക്കാണ് അമ്മ പോകുന്നത്. അപ്പൊ അത് എങ്ങനെയാവും, എന്താണ്, എന്റെ ശരിയാവോ ശരിയാവില്ലേന്ന് ഒന്നും അറിയില്ല. അപ്പൊ നമുക്ക് ഉണ്ടാക്കി, നമുക്ക് പനീർ മസാല ഉണ്ടാക്കി, പിന്നെ വെള്ളയപ്പം ഉണ്ടാക്കി. അപ്പൊ വെള്ളയപ്പത്തിന്റെ പല റെസിപ്പികളും ചിലവരൊന്നും കുട്ടികൾ ഉണ്ടാക്കിയിട്ട് ശരിയാവില്ലാന്ന് പറഞ്ഞിട്ടുള്ള കമന്റ് ബോക്സിൽ അമ്മ ഉണ്ടാക്കണ വെള്ളപ്പം ഉണ്ടാക്കിയപ്പോ ശരിക്കും അങ്ങോട്ട് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട്. ചിലപ്പോ അമ്മ ഉണ്ടാക്കിയാലും എത്ര നല്ല കൂട്ടിലുണ്ടാക്കിയാലും ചിലപ്പോന്നും അത് ശരിയാവില്ല. ചില സമയത്തൊക്കെ അല്ല എത്ര അറിയലോരുണ്ടാക്കിയാലും ചിലപ്പോ പിഴച്ചു പോവാറുണ്ട്. അപ്പൊ അമ്മ അത് ഈ ഒന്നും കൂടെ കാണിച്ചിട്ട് അതും കൂടിയാണ് പനീർ മസാലയും നമ്മൾ വെള്ളയപ്പം കൂടി ശരിയാക്കാമെന്നാണ് ഈ വീഡിയോയിൽ വിചാരിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. രണ്ട് പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട് ഞാൻ, അത് നമുക്ക് തിളപ്പിക്കാം. ആദ്യം തന്നെ ചെയ്തത് അതാ. അപ്പൊ രണ്ട് പാക്കറ്റ് പാൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ അത് നല്ലോണം ഇങ്ങനെ ഇളക്കി തിളച്ചൊന്നും പോവാണ്ട്, തിളച്ച് പോയ പാലിൻ്റെ വിറ്റാമിൻ ഉള്ളതും കൂടി പോവും. പാക്കറ്റ് പാലാണ് അതന്നെ. അപ്പോൾ നല്ല പാല്, ശുദ്ധമായ പാല് കിട്ടാനുള്ളവരൊക്കെ ആണെങ്കിൽ അത് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. എനിക്കറിയൊന്നുമില്ല, എന്നാലും അതായിരിക്കും നല്ലതെന്ന് എൻ്റെ ഒരു ഊഹം ആണ്. എനിക്ക് അത് കിട്ടിയില്ല, അപ്പോൾ ഞാൻ പാക്കറ്റ് പാലാണ് എടുത്തത്. അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേ നമ്മുടെ പാലൊരുവിധം തിളയ്ക്കാറായിട്ടുണ്ട്. തിളച്ചതിന് ശേഷം ഒരു അഞ്ചെട്ട് മിനിറ്റ് ഇത് വറ്റിക്കണം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നന്നായി ഇങ്ങനെ ഒന്ന് ഇളക്കുന്നുണ്ട് ഞാൻ. ഒന്ന് വെന്ത് നല്ല ഇത്തിരി ഒന്ന് വറ്റി വരട്ടെ. സ്വതവേ പാലിനൊരു വേവുണ്ട്. നന്നായി തിളച്ച് തിളച്ച് ഇങ്ങനെ കുറുത നല്ല ഇതിൽ എടുക്കണം എന്നൊക്കെയാണ് പറയുക. ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ പാല് കഴിക്കുക. അപ്പം നമ്മുടെ പാലൊരു അഞ്ച് മിനിറ്റൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് നമുക്ക് നമ്മുടെ ചെറുനാരങ്ങ നീര്, ഞാൻ ഒരു ചെറുനാരങ്ങയുടെ നീര് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. കുറച്ചിങ്ങനെ ഇരിക്കി ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ളതും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ പനീർ ഇങ്ങനെ അല്ല പാലിങ്ങനെ കട്ടയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി കട്ടയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. വെള്ളം വേറെ പാല് വേറെ ഒക്കെ ആയിട്ട് ഇങ്ങനെ കേട്ടോ നിൽക്കുന്നു. അപ്പോൾ ഇതിന് ഞാൻ ഒരു ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ ചേർത്ത് കൊടുത്തുള്ളൂ. കാരണം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറേ അധികമൊക്കെ ഒഴിക്കാൻ പറയുന്ന ആൾക്കാരുണ്ട്, പക്ഷെ അത് പുളി കൂടുന്നതാണ് പറയുന്നത്. അത് കാരണം ഞാൻ പുളി ഒട്ടും ഇഷ്ടമില്ലാത്തത് കൊണ്ടും അപ്പോൾ ഞാൻ ഒരെണ്ണം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. തണുത്ത വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അധികം ഇങ്ങനെ വെന്ത് ഇതൊന്നും ആവില്ല എന്നാണ് പറയുന്നത്. ഐസ് വാട്ടർ ആട്ടാ. എന്നിട്ട് ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ട് ഇനി മുകളിക്ക് ഇങ്ങനെ ഒരു അരിപ്പ് വയ്ക്കുക. ഒരു കോട്ടൻ്റെ തുണി നനച്ചെടുക്കുക നമുക്ക്. നല്ല ഒരു കോട്ടൻ്റെ തുണി വേണം. നല്ലതെന്നൊന്നും പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാലോ നമ്മളത്രയും നല്ല ഇതല്ല എടുക്കാൻ പോകണം. അപ്പോൾ അത് നനച്ചിട്ട് ഇതിലേക്ക് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ഇതിനിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടിയിലത്തെ പാത്രം നിറഞ്ഞ് പോവും ചിലപ്പോഴേ. ഇവിടെ മരെയുള്ള പണികളൊക്കെ എൻ്റെ ഓക്കെ ആയിട്ടുണ്ട്. നീൻ്റെ അടിയിലത്തെ വെള്ളം എടുത്ത് മാറ്റട്ടെ. വീണ്ടും നമുക്ക് നല്ല വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കാം. നന്നായി അതിൻ്റെ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. നന്നായിട്ടല്ല, ഒരുവിധമൊക്കെ പോയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു പ്ലേറ്റിലാ വെച്ചാലും മതി. ഞാനിപ്പോൾ അത് ഇതുമ്മലാണ് വെക്കുന്നത്. വെച്ചിട്ട് നമുക്കിതിൻ്റെ മുകളിലൊരു വെയിറ്റ് കയറ്റി വയ്ക്കാം. വെയിറ്റ് എന്ന് പറയുന്നത് ഞാൻ ഈ ചോറും പാത്രത്തിൽ വെള്ളം നിറച്ചിട്ടുണ്ട്, അതാണ് ഇതിൻ്റെ മുകളിൽ വെക്കുന്നത് കേട്ടോ. ഞാനേ ആദ്യം വെച്ചതിനേക്കാൾ വ്യത്യസ്തമായിട്ട് വെക്കുകയാണ്. ഇങ്ങനെ പരത്തിയിരുന്നതാണ് ഇത്തിരി കൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ തുണി അങ്ങനെ വെക്കുന്നത് അപ്പോൾ ഇത്തിരി കൂടി ഷേപ്പിന് കിട്ടാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് നമുക്ക്. ഞാനിങ്ങനെ വെക്കുകയാണ്. ഇത് കയറ്റി ഇത് വയ്ക്കാം. അധികം കനുള്ളത് വെക്കാൻ പാടില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ കുറച്ച് നേരം. കുറച്ച് നേരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഒരു അരമണിക്കൂർ ആ ഒരു മണിക്കൂറൊക്കെ അങ്ങനെ വെക്കാം. അപ്പോഴേ പനീർ അങ്ങനെ ഞാൻ അവിടെ എടുത്ത് അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വേണമെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിലേക്ക് ഒന്ന് വെക്കാം, ഫ്രീസറിലേക്ക് അല്ല ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ അത് എടുത്ത് വെക്കും. അപ്പോൾ എന്നിട്ട് എന്താ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അടുത്തതിൽ കാണാമല്ലോ നമുക്ക്. എടുത്ത് ഞാൻ കാണിക്കുമ്പോൾ കാണാം. അപ്പോഴെന്നെയാണ് എൻ്റെ ഒരു ഇതിൽ എനിക്കൊരു ആകാംക്ഷ ഉണ്ടത് എന്താവും എന്നൊക്കെ ഒന്നറിയില്ല. ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമല്ലേ. അപ്പോൾ അടുത്തത് നമ്മൾ വെള്ളയപ്പമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. വെള്ളയപ്പത്തിൻ്റെ മാവ് ഉണ്ടാക്കാനാണ് പോകുന്നത്. ആ മാവ് ആക്കുന്നത് എങ്ങനെയാണെന്ന് കൂടെ ഒന്ന് പറഞ്ഞുതരാം കേട്ടാ. ഈ കുറേ പുതിയ കുട്ടികളൊക്കെ കാണുന്നുണ്ടാവേ, അപ്പോൾ ഏതാണ്ട് അമ്മമാരുടെ റെസിപ്പികളാണല്ലോ അവർ കൂടുതലും നോക്കാം. അപ്പോൾ അവരും കൂടെ ഒന്ന് അറിയട്ടെ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് അത് കൃത്യമായ റെസിപ്പിയിൽ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കാം. അപ്പോൾ ഒരു മിക്സിയിൽ ജാറിലേക്ക് ദേ ഒരു ഗ്ലാസ് അരിഞ്ചി അത് കഴുകി, ഞാൻ റേഷൻ്റെ അരിയാണ് അത്, അത് ഞാൻ കഴുകി ക്ലീനാക്കി അരിക്കിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നതേ കുറച്ച് ചോറുണ്ട്. പിന്നതേ കുറച്ച് തേങ്ങ, ഒരു ഒരു മുറി തേങ്ങ, അതായത് ഒരു നാളികേരത്തിൻ്റെ പകുതിയാണ്. മിക്സിയിലെ ജാറത്തിൽ ചെറുതാ ഫുള്ളായി നമുക്കത്. ഇത്രയ്ക്കും സാധനങ്ങളാണ് ആവശ്യം. അപ്പോൾ അതിലേക്ക് ബാക്കി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഇഡ്ഡിയാണ് കേട്ടോ ഇവിടെ, ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മാവുതേ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല നൈസായിട്ട് തന്നെ വരണം കേട്ടോ, അത്രയും നല്ല നൈസായാലും അത്രയും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് വയ്ക്കാം. ഇത് കഴുകി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചാൽ നാളെ നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. ഇതിലിപ്പോൾ ഇനി ഒന്നും ചേർക്കണ്ട കേട്ടോ, അങ്ങനെ തന്നെ അടച്ച് വെച്ചിട്ട് നാളെ രാവിലെയാണ് ഇനി ഞാൻ ഇതിലെന്തെങ്കിലുമൊക്കെ ചേർക്കുള്ളൂ. ഇത്തിരി പഞ്ചസാരയും ഉപ്പും ഒക്കെ ചേർക്കാം നാളെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി ഇവിടെ അവസാനിപ്പിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ പിറ്റേ ദിവസം കാലത്ത് കുളിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ മാവ് എന്തായിരുന്നു നമുക്കൊന്ന് നോക്കാം. നല്ല രാത്രി അരച്ച് വെച്ചതല്ലേ നമ്മൾ, അപ്പോൾ അതൊന്ന് നോക്കി നോക്കാം. അപ്പോൾ അതിൽ ചേർക്കേണ്ട കാര്യങ്ങളും അതുണ്ടാക്കണം ഇതും കഴിഞ്ഞിട്ട് നമുക്ക് പനീർ മസാല എടുത്ത് നോക്കാം കേട്ടോ. എന്തായിരുന്നു അറിയില്ല, കുറച്ച് നേരം ഞാനത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നിട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇത് നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ, പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു സ്പൂണ് പഞ്ചസാര, ഒരു ചെറിയ മധുരത്തിൻ്റെ രസത്തിന്, പിന്നെ ഒരു നുള്ള് സോഡാക്കാരം. ഇത് കൂട്ടിയില്ലെങ്കിലും ചിലത് നന്നായി വീർത്ത് വരും. ഞാൻ എന്നാലും ലേശം കൂട്ടാറുണ്ട്. എന്നിട്ട് നമ്മൾ ഇന്നലെ എടുത്ത് വെച്ച് നോക്കണ വെള്ളം ഉണ്ടല്ലോ അതിൽ ചേർത്ത് കൊടുക്കും. പച്ചരിയിലെ പൊടിയായതുകൊണ്ട് തന്നെ പച്ചരിയാണല്ലോ നമ്മൾ അരച്ചു വെക്കുന്നത്. ഇത്തിരി ലൂസ് വേണം നന്നായിട്ട്. വറുത്ത പൊടിയാണെങ്കിൽ ഇത്തിരി ലൂസ്, കട്ടിയായാലും കുഴപ്പമില്ല, വറവായതല്ലേ. ഇത് ബെന്ത് വരാൻ വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൽ ഒരെണ്ണം നമുക്ക് ഒഴിച്ച് നോക്കാം. എന്നിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. പഞ്ചസാര ഇളകണ്ടേ, ഒന്ന് ഒരു ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോഴാണ് അത് നന്നായി ഒന്ന് ഉരുകിയൊക്കെ വന്നിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ രണ്ടടുപ്പിൽ രണ്ട് ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയാണ് നമ്മുടെ വെള്ളത്തിൻ്റെ വന്നിരിക്കുന്നത്. വെള്ളയപ്പച്ചട്ടി വാങ്ങിക്കുമ്പോൾ എപ്പോഴും നല്ല കനമുള്ളത് വാങ്ങിച്ചോട്ടാ. ഇതിത്തിരി കനം കുറവും, ഇത് നല്ല കനമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടെണ്ണത്തിലും രണ്ട് വ്യത്യസ്തമായ ഇതിലാണ്, അതിലാണ് ഉണ്ടാക്കാൻ നമുക്ക് കൂടുതലൊരു സുഖം തോന്നാം. അപ്പങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. നല്ല ടേസ്റ്റിൻ്റെ കാര്യം നമ്മൾ കഴിക്കുമ്പോൾ പറയാം, ടേസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയിൽ ചേർത്തിട്ടുള്ള സാധനങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാത്തതും അതായത് സിമ്പിളായിട്ടുള്ള പണി കൂടിയല്ലേ. അപ്പോൾ ഇത്രയാണ് വെള്ളയപ്പം ഉണ്ടാക്കാനുള്ള പണി.
എങ്ങനെ ചേർത്താലും ചാ നല്ല പറഞ്ഞ പോലെ തന്നെ ചില സമയത്തൊക്കെ നമുക്കും പിഴയ്ക്കാറുണ്ട്. ഇന്ന് പിഴച്ചൊന്നുമില്ല, ഇന്ന് നല്ല രീതിയിൽ തന്നെ വന്നു. അപ്പോൾ അതിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പം നമുക്ക് ഇനി മറ്റേ പനിയത് നമ്മളെ നോക്കി നോക്കാം നമുക്ക്. അപ്പം ഇന്നലെ നമ്മൾ ആക്കി വെച്ചിട്ട് കുറച്ച് നേരം ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുള്ള പനീറാണ്, എങ്ങനെ വന്നു നോക്കാം. ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ മുറിച്ചു നോക്കട്ടെ. ഇതിനെപ്പറ്റി കുറേ കൂടുതലായിട്ട് പറയാനൊന്നും എനിക്കറിയില്ല. എന്നാലും ഒരുവിധം തിരക്കേടില്ലാണ്ട് കിട്ടിയെന്ന് തോന്നുന്നു അല്ലേ. ഇതാണ് എൻ്റെ പനീറിൻ്റെ ഒരു അവസ്ഥ. ഇത് അത്രയും നമ്മളൊരു രണ്ട് പാക്കറ്റ് പാലെടുത്തിട്ട് നമുക്കുണ്ടായ പനീറാണ് കേട്ടോ അത്. കുറേ അധികം പാലെടുത്താലാണ് അപ്പോൾ അധിക രീതിയിലുണ്ടാവുക. ഇനിയിപ്പോൾ ഇത് കറി ഒത്തിരി ഹാർഡാണ് എനിക്ക് തോന്നുന്നു. അവർ കാണിക്കുന്ന അത്രയ്ക്ക് അങ്ങോട്ട് ടൈറ്റ് ഇല്ലാന്നതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച കാരണം കൂട്ടാ തണുക്കുമ്പോൾ ചിലപ്പോൾ ശരിയാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനി കറി വയ്ക്കാം. കറി വയ്ക്കുന്നത് ഞാൻ എൻ്റെ രീതിയിലാണ് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്കൊന്ന് പോയാലോ. അപ്പോൾ നമുക്കിനി കറി വയ്ക്കുന്ന രീതിയിലേക്ക് പോവാം. ഞാൻ എൻ്റെ ഐഡിയ തന്നെയാണ് കേട്ടോ വയ്ക്കാൻ പോകുന്നത്. അവർ അത് ഞാൻ കറി വയ്ക്കുന്ന രീതികൾ ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം, അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് ആദ്യം തന്നെ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, ബട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിക്കാം, നെയ്യ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് ഒഴിക്കാം, കുഴപ്പമില്ല. ഞാൻ വെളിച്ചെണ്ണയാണ് ഇവിടെ ചേർക്കുന്നത്, വെളിച്ചെണ്ണ. അപ്പോൾ ഒരു നാടൻ ടേസ്റ്റാണ് ഇതിന് ഏതാനും വരിക എന്ന് എനിക്ക് തോന്നുന്നു വെച്ച് വരുമ്പോൾ. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി, കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് പച്ചമുളകും ഒരു രണ്ട് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെ പേസ്റ്റ് ഉള്ളവരൊക്കെ ആണെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ. എൻ്റെ ഒരു പേസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് ഇതാക്കാമെന്ന് വിചാരിച്ചത്. അപ്പം അതിലേക്ക് നമുക്ക് മൂത്ത് വരുമ്പോൾ കുറച്ച് തക്കാളി ഒരെണ്ണ എടുത്തിട്ടുള്ളൂ കേട്ടോ ഞാൻ. അത് ആ പച്ചമണം പോണവരൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കശുവണ്ടി ചേർത്ത് കൊടുക്കാം. വറന്നൊന്ന് വരണ്ട കേട്ടോ, അതിലേക്ക് എല്ലാം കൂടി അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടുന്നേ ഉള്ളൂ. നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അത് തീയോ ഓഫ് ചെയ്തു ഞാൻ ഇതൊന്ന് അരച്ചു കൊണ്ടുവരാം. അരയ്ക്കാനെടുക്കാം അത്. അപ്പം അതേ പാനിൽ തന്നെ ഒരു ഇത്തിരി വെളിച്ചെണ്ണയൊന്ന് ഒഴിച്ചിട്ടേ കുറച്ച് വേപ്പിൻ്റെ ഇലയ്ക്ക് ഇട്ട് നമ്മുടെ ബട്ടറിന് അരിക്കിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കിയെടുക്കാം. സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് എനിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊടിഞ്ഞൊന്നും പോകുന്നില്ല കേട്ടോ, പനീർ പൊടിഞ്ഞൊന്നും പോകുന്നില്ല. അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ അരച്ചെടുക്കണ്ടേ, അതിലേക്ക് നമുക്ക് കുറച്ചൊരു തൈര്, എൻ്റെ അത്ര തൈരായിട്ടുള്ളതല്ല അതുകൊണ്ട് ഞാൻ വളരെ കുറച്ചാണ് ഒഴിക്കുന്നുള്ളൂ, കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് അരച്ചെടുത്തിട്ട് വെച്ചു കേട്ടോ. അപ്പം നന്നായി അരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അതെ, അപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചത് നന്നായി കത്തിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ലേശം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ സമയത്തൊക്കെ ബട്ടറൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ, ഒന്നും കുഴപ്പമില്ല. അതിലേക്ക് നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കുക. ചെറുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, സവാള അല്ല കേട്ടോ. സമയത്ത് നമുക്ക് നമ്മുടെ രണ്ട് ഒരു പച്ചമുളകാണ് കേട്ടോ ഞാൻ കീറി എടുത്തിട്ടുള്ളൂ. നമ്മൾ പച്ചമുളക് ഇട്ടിട്ടാണല്ലോ അടിച്ചിരിക്കുന്നത്. അതും കുറച്ച് വേപ്പല്ലി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുവിധം നല്ല പോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അല്പം ജീരകം, നല്ല ജീരകത്തിൻ്റെ ഒരു ലേശം പൊടി ഇട്ട് കൊടുക്കാം. മണം ഇഷ്ടമുള്ളവരിട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ ഗരം മസാല പൊടിച്ചതാണ്, അത് കുറച്ചിട്ട് കൊടുക്കാം. അല്പം നല്ല കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. അപ്പം അതൊന്ന് ഒരു ഇത്തിരി രണ്ട് മൂന്ന് ഇളക്കി ഇളക്കി കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ അരപ്പുണ്ടല്ലോ, അരപ്പതിൽ ചേർത്ത് കൊടുക്കാം. അരപ്പതിൽ ചേർത്ത് കഴിഞ്ഞ് വരുമ്പോൾ തേങ്ങയുടെ ആദ്യത്തെ പാലെടുത്ത് വെച്ചിട്ടുള്ളതാണിത്. അപ്പോൾ അത് നമുക്ക് അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ തന്നെ അതൊന്നേ കഴുകി വെച്ച് കൊടുത്താൽ നമ്മുടെ അത് വേസ്റ്റ് ആവില്ലല്ലോ. തേങ്ങയുടെ
രണ്ടാമത്തെ പാല് നമ്മളിവിടെ എടുത്ത് മാറ്റി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് ചാറിന് അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ അത് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കണമെങ്കിലോ അല്ലെങ്കിൽ വേറെ കറിയിലേക്ക് എടുക്കുക എന്തെങ്കിലും ചെയ്യാം. ആദ്യത്തെ പാലെടുത്ത് വെച്ചിട്ട് രണ്ടാമത്തെ പാലെടുത്തില്ലെങ്കിൽ തേങ്ങയത്തെ ഫുൾ പാല് പോരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രണ്ടാം പാലും മാറ്റി വെച്ചിരിക്കുന്നത്. അടുത്ത കറിയിലേക്ക് നമ്മളത് എടുക്കണം. അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്യുക. ആദ്യത്തെ പാലെടുത്ത് തേങ്ങ കളയാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഇത് ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ചേർക്കാം, കട്ടിയായിട്ട് വരും. അപ്പോൾ നമുക്ക് അധികം ചാറിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ അത്രയാണ് ചേർത്തിട്ടുള്ളത്. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഗ്രേവിയിൽ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ഇത്തിരി ഉപ്പ് നമ്മൾ മുന്നേ നമ്മളുടെ പനീറിൽ ചേർത്തിട്ടുണ്ട്, അതിലെന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് ഉപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഉറുതായി വരട്ടെ. ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് നമ്മുടെ പനീറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പനീറിൽ ഈ ഗ്രേവിയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് അതിൻ്റെ ഉപ്പും അതിൻ്റെ ആ ചെറിയൊരു പുളിരസവും ഒക്കെ ഒന്നിൽ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമുക്ക് നന്നായി ഉറുതാക്കിയെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ കറി നന്നായി ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ ചാറിനനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ചാറുണ്ടാവില്ലല്ലോ കഴിക്കാൻ. അമ്മയുടെ പനീർ മസാല റെഡിയായി. അപ്പം അങ്ങനെ വെള്ളയപ്പം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പനീർ അതിലേക്ക് അങ്ങനെ ഞങ്ങൾ എടുത്ത് ഇതിൽ മല്ലിയില ഇടുന്നെങ്കിൽ ഇടാം കേട്ടോ. എൻ്റെ കയ്യിൽ സത്യം പറയണെങ്കിൽ ഇപ്പോൾ മല്ലിയില ഇല്ല, അതുകൊണ്ടാണ് വേപ്പലേമ എന്ന് വെച്ച് അവസാനിപ്പിച്ചിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ അച്ഛനുള്ളതോടെ വിളമ്പി വെച്ചിട്ടുണ്ട്, അച്ഛനപ്പുറത്താണ്. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചോക്കാം. കഴിച്ചോക്കിനെ പിന്നുള്ളവരൊന്നും എത്തിയിട്ടില്ല ഭക്ഷണത്തിൻ്റെ മുന്നിലേക്ക്. ആ ഇത് ഈ പനീർ നല്ല സോഫ്റ്റായിട്ടാണ്, ഇങ്ങനെ നല്ല ഇതായി ചൂടായിപ്പോഴേ. അപ്പോൾ ഇനി മുള വന്നിരിക്കുന്നുണ്ട്, നമ്മൾ തീർക്കണം. കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയൂ, നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാ, മോശമാണെങ്കിൽ മോശം നല്ല പറഞ്ഞു. അവർക്കറിയുന്ന എനിക്കിഷ്ടപ്പെട്ടു കേട്ടാ. പനീർ കൂട്ടി കഴിച്ചു, സൂപ്പറായില്ല? സൂപ്പറായിന്നു. അത് ഒത്തിരി നല്ല ഭക്ഷണത്തിനാണ് സൂപ്പറെന്ന് പറയുള്ളൂ. ഈ മോശമാണെങ്കിൽ ആൾക്കാർ അത്ര ഇഷ്ടപ്പെടില്ലേ. ഇങ്ങനെയുണ്ട് സുനോനെ, പനീറൊക്കെ നല്ല സോഫ്റ്റായിട്ടില്ലേ. എല്ലാവരും ചിലവെന്ന് പറഞ്ഞ പാലിൻ്റെ ചിലവുണ്ട് കേട്ടാ. രണ്ട് പാക്കറ്റ് പാലിന് അത്രയ്ക്കല്ലേ നമുക്ക് കിട്ടിയുള്ളൂ. അന്നേരം അത്യാവശ്യം ഒരു ചെറിയ മൂന്നാലഞ്ച് ആൾക്കാരൊക്കെയുള്ള ഒരു വീട്ടിലേക്ക് അത് മതി. വലിയ ബുദ്ധിമുട്ടും ഇല്ലാട്ട് ഉണ്ടാക്കാനൊക്കെ ആയിട്ട്. നമുക്ക് സാധാരണ ഒഴിവ് ദിവസങ്ങളിൽ എന്തായാലും നമ്മൾ നല്ല ഫുഡ് കഴിക്കണമല്ലോ. അപ്പോൾ അതിന് പറ്റിയൊരു ഡിഷാണിത്. എങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത്? ചപ്പാത്തിയോ വെള്ളയപ്പോ നൂലപ്പോ എല്ലാത്തിലേക്കും കഴിക്കാം, പൂരി എല്ലാത്തിലേക്കും കഴിക്കാം. അപ്പം ഇത്രയൊക്കെയാണ് അമ്മയുടെ ഇന്നത്തെ വിശേഷം. അപ്പം അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി വരുന്നവരേക്കും ടാറ്റാ ടാറ്റാ പറയും.